നമസ്കാരം. 6,000 കോടി രൂപ ആസ്തിയുള്ള ഷാറുഖ് ഖാന് 44,000 സ്ക്വയർ ഫീറ്റിൽ തീർത്ത 160 കോടി രൂപ വിലയുള്ള വീട്ടിൽ എല്ലാ ആഡംബരത്തോടെയും ലോകത്തെ ഏറ്റവും മുന്തിയ ഭക്ഷണവും കഴിച്ചു വളർന്ന സ്വന്തം മകന് ജാമ്യം വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല. അവരും കിടക്കുന്നു സിമന്റ് തറയിൽ ജയിലിലെ ചപ്പാത്തിയും പരിപ്പും കഴിച്ചുകൊണ്ട്. ചിന്തിക്കുന്ന യുവതയ്ക്ക് ഏറെ പാഠങ്ങളുണ്ട് ഈ സംഭവത്തിൽ. ഇതൊക്കെ അങ്ങ് ബോംബെയിലും പിടിക്കപ്പെട്ടത് വലിയ ആളുകളും. മയക്കുമരുന്നെന്ന ദുരന്തം നമ്മുടെ പരിസര പ്രദേശത്ത് പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയുമില്ല. നേരത്തെ പാത്തും പതുങ്ങിയും ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ പബ്ലിക്കായി ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. പണ്ട് വിരലിൽ എണ്ണാവുന്നവർ ഈ മേഖലയിൽ വിൽപ്പനക്കാരായി ഉണ്ടായതെങ്കിൽ ഇന്നിപ്പോൾ വിൽപ്പനക്കാരും ലഭ്യതയും വളരെ കൂടി എന്നേ ഉള്ളൂ. നിഷ്കളങ്കരായ ചെറുപ്പക്കാരെ ഈ ദുരന്തമുഖത്തേക്ക് കൈപ്പിടിച്ചുകൊണ്ട് പോകുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. മയക്കുമരുന്ന് എന്നത് ഈ ലോകത്തിൽ നിന്നും തുടച്ചു നീക്കാൻ ഒരു സംവിധാനത്തിനും കഴിയില്ല. പല രാജ്യങ്ങളും ഇതിന്റെ ഉപയോഗം അനുവദിച്ചിട്ടുമുണ്ട്. ചില രാജ്യങ്ങളുടെ വരുമാനം തന്നെ മയക്കുമരുന്ന് കയറ്റുമതിയാണ്. മയക്കുമരുന്ന് റാക്കറ്റുകൾ ശക്തരാണ്, എളുപ്പം പൊട്ടിച്ചെറിയാൻ കഴിയുകയുമില്ല. നമ്മൾ അതുമായി അകലം പാലിക്കുക എന്നത് മാത്രമേ പരിഹാരമായുള്ളൂ. നമ്മുടെ കുട്ടികളിൽ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങളതിനെ അവഗണിക്കരുത്. മദ്യപാനം പോലെയോ സിഗരറ്റ് വലി പോലെയോ അല്ല മയക്കുമരുന്നിന്റെ ഉപയോഗം. ഇത് രണ്ടും ഉപയോഗിച്ചാൽ ഉപയോഗിക്കുന്നവർ അതിന് അഡിക്റ്റ് ആകണം എന്നില്ല. എന്നാൽ മയക്കുമരുന്ന് ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ അതിനടിമകളായിത്തീരും. ഒരിക്കൽ അതിനടിമയായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയുമില്ല. മയക്കുമരുന്നിന് അടിമയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാതാപിതാക്കളെന്നോ ബന്ധുക്കളെന്നോ ഒരു തിരിച്ചറിവും ഉണ്ടാകില്ല. അവർക്കെല്ലാവരും ഒരുപോലെയാണ്. സമയത്തിന് മരുന്ന് കിട്ടാതിരുന്നാൽ അത് സംഘടിപ്പിക്കാൻ വേണ്ടി വന്നാൽ മറ്റൊരാളെ കൊല്ലാൻ പോലും ഇവർ തയ്യാറായേക്കും. ഏറ്റവും ശ്രദ്ധ വേണ്ടത് നമ്മുടെ പഠിക്കുന്ന മക്കളിലാണ്. അത് ആണെന്നോ പെണ്ണെന്നോ വലിയ വ്യത്യാസമില്ല. ഈ ലോബി ആദ്യം വല വിരിക്കുന്നത് കുട്ടികളെയാണ്. ആദ്യം സൗജന്യമായി നൽകുകയും പിന്നീട് കാശിന് വിൽക്കുകയും വാങ്ങാൻ പൈസ ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ വിൽപ്പനക്കാരുടെ ഏജന്റ് കരിയർമാരും ഒക്കെ മാറി ജീവിതവും ഭാവിയും ഒക്കെ നഷ്ടപ്പെട്ട് നാട്ടുകാരാലും വീട്ടുകാരാലും വെറുക്കപ്പെട്ട് ഒരു പുഴുത്ത പട്ടിയെപ്പോലെ ഏതെങ്കിലും തെരുവിൽ അവരുടെ ജീവിതം അവസാനിക്കും. നമ്മുടെ കുട്ടികളോട് അടുത്തിടപഴകുക, അവരെ സുഹൃത്തുക്കളായി കാണുക, മക്കളുടെ മുകളിൽ അധികാരം സ്ഥാപിക്കുക എന്നതാണ് രക്ഷിതാവിന്റെ കർത്തവ്യമെന്ന് കരുതിയ കാലം കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം രക്ഷിതാക്കൾ മനസ്സിലാക്കുക. സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ മക്കൾ പ്ലാസ്റ്റിക് സ്കെയിൽ പോലെയാണെന്ന് മനസ്സിലാക്കുക. ഒരു പരിധിവരെ വളച്ചാൽ വളയും, കൂടുതൽ വളയ്ക്കാൻ ശ്രമിച്ചാൽ അതങ്ങ് പൊട്ടിപ്പോകും. അതാണ് കാലഘട്ടമെന്ന ഉത്തമ ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാകണം. അവരോട് പറഞ്ഞു മനസ്സിലാക്കുക, എവിടേക്കെങ്കിലും ഒരു ആഘോഷ പാർട്ടിയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചേക്കാം. ഒഴിവാക്കാൻ കഴിയാത്തതിനാൽ നിങ്ങൾ പോകേണ്ടിയും വന്നേക്കാം. സോഷ്യലൈസ് ചെയ്യേണ്ടതും സൗഹൃദങ്ങളെ പുതുക്കേണ്ടതും ആവശ്യം തന്നെ. എന്നാൽ അവിടെ ഏത് തരം പാർട്ടിക്കാണ് നിങ്ങൾ പോകുന്നതെന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒഴിവാക്കാൻ കഴിയുന്നതിനെ ബോധപൂർവം ഒഴിവാക്കുക. LSD, MDMA, കഞ്ചാവ്, ഹീറോയിൻ, മാജിക് മഷ്റൂം എന്നിങ്ങനെ പല സാധനങ്ങൾ വിലസുന്ന പാർട്ടി ഉണ്ടാകാം. അവ ടാബ്ലറ്റ്, ഇഞ്ചക്ഷൻ, പൗഡർ, പുകയ്ക്കൽ, പിന്നീട് വായിൽ വെച്ച് ഒട്ടിക്കുന്ന സ്റ്റാമ്പ് രൂപത്തിലും ഇവയൊക്കെ സുലഭമാണ്. ഇനി പാർട്ടിയിൽ പങ്കെടുത്ത് കഴിഞ്ഞ് എന്നിരിക്കട്ടെ, സൗഹൃദത്തിന്റെ സമ്മർദ്ദം നിങ്ങളിലേക്ക് വരും. ഇതൊന്ന് വലിച്ചു നോക്കൂ, ഇതൊന്ന് കത്തിച്ചു വെച്ചു നോക്കൂ, ഇതൊന്ന് കഴിച്ചു നോക്കൂ എന്നൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ. നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറല്ലെങ്കിൽ, വീട്ടുകാരെ പേടിയാണോ, നിങ്ങൾ ആണാണോ എന്നീ നാണം കെടുത്താൻ ശ്രമിക്കുന്ന സമ്മർദ്ദങ്ങൾ നിങ്ങളിലേക്ക് വരാം. നിങ്ങൾ ആണെന്ന് തെളിയിക്കാനായി ഒരു പ്രാവശ്യം സമ്മർദ്ദക്കാരുടെ വലയിൽ വീണുപോയാൽ ആ വല ഭേദിച്ച് പുറത്തു വരിക എളുപ്പമല്ല. വലയിൽ വീണു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ ആണത്തം ഇവിടെ ക്രമേണ നഷ്ടപ്പെടാൻ തുടങ്ങുകയാണെന്ന് തിരിച്ചറിയുക. ഒരു പ്രാവശ്യം എന്നുള്ളത് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും. അവസാനം കര കാണാ കയത്തിലേക്ക് നിങ്ങൾ വീണു പോയിട്ടുണ്ടാകാം. ഒരു ഡ്രഗ് അഡിക്റ്റഡ് ആയി മാറിക്കഴിയുമ്പോൾ ഇത് വാങ്ങുവാനുള്ള പൈസയ്ക്കായി നിങ്ങൾ ഒരു കള്ളനും കൊലപാതകയും ഒക്കെ ആയി മാറിയേക്കാം. അതുകൊണ്ട് ആ ഒരു പ്രാവശ്യം എന്ന ആ സന്ദർഭം നിങ്ങൾ ഉണ്ടാവരുത്. നിങ്ങളുടെ ഡ്രഗ് അഡിക്ഷനാൽ നിങ്ങളുടെ വീട്ടുകാരായ അച്ഛനും അമ്മയും പെങ്ങൾമാരൊക്കെ നിങ്ങളുടെ മാനസിക കഷ്ടതകളിലേക്ക് മാറ്റിമറയും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.